അതെ, റിസ്ക് ഫാക്ടറിന് കൂടുതലുണ്ട്. അപ്പം മുലയൂട്ടാതെ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ വരിക എന്നുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുലയൂട്ടുന്നുള്ള സ്ത്രീകളും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റി ബേസിസിൽ പറയുമ്പോഴത്തേക്കിന് ഒരു എപ്പിഡമിയോളജിക്കൽ പാറ്റേണിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ആ ഓർഗനെ നമ്മൾ അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കാതെ വന്നതുകൊണ്ടാണ്. ഇൻഡിവിജ്വലല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്, ഒരു കമ്മ്യൂണിറ്റിയിൽ നോക്കുമ്പോഴത്തേക്കിന് ഇൻസിഡൻസ് കൂടുന്നതിൻ്റെ ഒരു പക്ഷേ റീസൺ അതായിരിക്കും. ഡോക്ടർ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ രോഗമാണെന്ന് അറിഞ്ഞ ഉടനെ പഴവർഗ്ഗങ്ങൾ കഴിച്ച് തുടങ്ങും, അല്ലെ? പഴവർഗ്ഗങ്ങൾ നാരുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ക്യാൻസർ വരാതിരിക്കാൻ? അല്ല, കുടലിലുള്ള ക്യാൻസേഴ്സിന് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം കുടൽ ഫൈബർസ് ആയിട്ട് വരുമ്പോൾ മലംബന്ധനം ഈസി ആയിട്ട് വരും. അപ്പം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ടോക്സിൻസ് എല്ലാം മോഷനിക്കോളെ പോകും. അങ്ങനെയൊക്കെയാണുള്ളത്. നാരുള്ള ഭക്ഷണവും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഫ്രൂട്ട്സ് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? കഴിക്കുന്നത് തന്നെ വളരെ കുറച്ച്, പലപ്പോഴും തന്നെ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. ഏത് ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതിന്റെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ടി വിക്കകത്തൊക്കെ ആപ്പിളൊക്കെ മേടിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിന് മുകളിൽ വലിയൊരു കോട്ട് വാക്സ് ഒക്കെയാണ് പോകുന്നത്. എന്നിട്ട് ആ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ഗുണത്തെക്കാട്ടിലും കൂടുതൽ ദോഷമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ കഴിക്കുന്ന ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റിയും എല്ലാം ഇമ്പോർട്ടൻ്റ്. ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് അസുഖം നമുക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുകയും ചെയ്യും. ആ ഫ്രൂട്ട്സിൽ തന്നെ പലതരത്തിലുള്ള സൈഡ് ഈ പറഞ്ഞിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക് കൂടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പുകവലിയാണോ ഈ വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണം? പുകയിലയുടെ പല രീതിയിലുള്ള ഉപയോഗമാണ് വായിലെ ക്യാൻസറിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ആ രീതിയിൽ മദ്യപാനം ക്യാൻസറിന് കാരണമാകാറുണ്ട്? അതെ, മദ്യപാനം ടെക്നിക്കലി ഒരു റിസ്ക് ഫാക്ടറാണ്. ഈസോഫേജൽ ക്യാൻസർ അല്ലെങ്കിൽ പിന്നെ മദ്യപാനം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ലിവർ സിറോസിസ് വന്നിട്ടുള്ള ലിവർ ക്യാൻസർ എല്ലാ ക്യാൻസറിനും പറയുന്നുണ്ട്. പക്ഷേ പുകയിലയുടെ അത്ര ഇല്ലെങ്കിലും മദ്യപാനവും ഒരു ക്യാൻസറിന് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ വ്യായാമക്കുറവും അല്ലെങ്കിൽ അമിതവണ്ണവും ഏതെങ്കിലും രീതിയിൽ ക്യാൻസറിന് കാരണം? എല്ലാത്തിനും പറയുന്നുണ്ട്. അഡിനോകാർസിന് പലതരത്തിലുള്ള അഡിനോകാർസിന് അല്ല, സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറിലെ മറ്റേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ്. അത് പറയുമ്പോഴത്തേക്കിന് തന്നെ മനസ്സിലാക്കണം, മെലിഞ്ഞ് യാതൊരു വണ്ണവുമില്ലാത്ത സ്ത്രീകളിലും വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഹോർമോൺ പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില എൻഡോമെട്രിയൽ ക്യാൻസർ, അങ്ങനെ ചില ക്യാൻസറുകൾക്ക് വെയിറ്റ് കൂടുന്നത് കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോഴത്തേക്കിന് തന്നെ നമ്മൾ തിരിച്ചും പറയണം, വെയിറ്റ് കൂടുന്നവർക്കും മാത്രമൊന്നുമല്ല, വളരെ മെലിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ജിമ്മിലൊക്കെ പോയി നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്കും ക്യാൻസർ വരുന്നുണ്ട്. ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസീസാണ്. ജനറ്റിക് ഡിസീസ് രക്തപരിശോധനയിലൂടെ തിരിച്ചറിയാവുന്ന ക്യാൻസറുണ്ട്. ചില ക്യാൻസറുകൾ നമുക്കറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ അറിയണമെങ്കിൽ ബ്ലഡ് നോക്കിയാലോ, ബ്ലഡിലെ കൗണ്ട് കൂടാം, ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞും ബ്ലഡ് ക്യാൻസർ വരാം. പിന്നെ ചില ക്യാൻസറുകളുടെ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം കുടിയേറ്റ സഖാവിൻ്റെ കേസിൽ പറഞ്ഞ പോലെ പാൻക്രിയാറ്റിക് ക്യാൻസറിന് CA 19.9, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ PSA എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ CEA എന്ന് പറഞ്ഞിട്ടുള്ള കുടലിലുണ്ടാകുന്ന ക്യാൻസർ, സ്ത്രീകളുടെ ഓവറിലുണ്ടാകുന്ന CA 125, ഇതൊക്കെയാണ് നമ്മൾ റൊട്ടീനിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ. പക്ഷേ ഇതൊക്കെ ഒരു സ്ക്രീനിങ് ആയിട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതുണ്ടെങ്കിൽ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം, ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്യാൻസർ അല്ലെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ നമുക്കറിയാൻ പറ്റും.